ഭാരതി കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക കേരളത്തിലെയും രാജ്യത്തെയും ദുരന്തഭൂമിയിൽ കാക്കി ട്രൗസറുമിട്ട് അപകടകരമായ സാഹചര്യങ്ങളെ നേരിടുന്ന ഒരുപറ്റം ചെറുപ്പക്കാരെയായിരിക്കും. 2018 മഹാപ്രളയത്തിൽ നാം ഇവരെ കണ്ടു. കോവിഡ് തകർത്താടിയപ്പോൾ യുപിയിലും കേരളത്തിലും അടക്കം നാം ഇവരെ കണ്ടു. പിന്നീട് ഇവരെ കുറിച്ച് കേട്ടത് ട്വിറ്റർ അടക്കമുള്ള ആഗോള ഭീമന്മാർ അവാർഡ് നൽകിയ വാർത്തയിലൂടെയായിരുന്നു. കോവിഡ് കാലത്ത് യുപിയിലടക്കം മികച്ച പ്രകടനം നടത്തിയതിന് സേവാ ഭാരതിയുടെ അന്താരാഷ്ട്ര മുഖമായ സേവ ഇന്റർനാഷണലിനെയാണ് US അടക്കമുള്ള രാജ്യങ്ങൾ അവാർഡ് നൽകി ആദരിച്ചത്. പിന്നീട് നാം ഈ സേവന സംഘടനയെ കുറിച്ച് കേൾക്കുന്നത് ഉക്രൈൻ യുദ്ധഭൂമിയിൽ പൌരന്മാർക്ക് ഭക്ഷണവും മരുന്നും രക്ഷപ്പെടാൻ വാഹനവും ഒരുക്കിയെന്ന വാർത്തയിലൂടെയാണ്. അതൊക്കെ കേട്ട് അഭിമാനം കൊണ്ടവർക്കും അതൊക്കെ കേട്ടിട്ടും കണ്ണടച്ചവർക്കും ഇതാ മറ്റൊരു വാർത്ത. ശത്രുരാജ്യത്ത് പ്രകൃതി സംഹാര താണ്ഡവം ആടിയപ്പോൾ പലരും മടിച്ചു നിന്നു. നിത്യേനെ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുവിന്റെ രോദനം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ഒരു രാജ്യത്ത് നിലയില്ലാ കയത്തിൽ ആണ്ടുപോയ ഒരു ജനതയെ കൈപിടിച്ച് ഉയർത്താൻ സംഘി എന്ന് വിമർശകർ വിളിക്കുന്ന ആ സംഘടന രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രളയ ദുരിതത്തിൽപ്പെട്ട് കിടക്കുന്ന പാകിസ്ഥാന് സഹായഹസ്തവുമായി സേവ ഇന്റർനാഷണൽ. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന പാകിസ്ഥാനിലെ ജനങ്ങളെ സഹായിക്കുന്നതിനായി ധനസമാഹരണം ആരംഭിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി $10,000 ധനസഹായം നൽകാനാണ് തീരുമാനം. പ്രളയബാധിതരായ 5,000 കുടുംബങ്ങൾക്ക് ഒരു മാസത്തേക്ക് വീട്ടു സാധനങ്ങൾ നൽകാനും ലക്ഷ്യമിടുന്നുണ്ട്. പാകിസ്ഥാനിലെ ഹരേരാമ ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. 2006 മനുഷ്യാവകാശ പ്രവർത്തകനായ രമേശ് ജയ്പാലാണ് ഹരേരാമ ഫൗണ്ടേഷൻ ആരംഭിച്ചത്. രാജ്യം പ്രളയക്കെടുതിയിൽപ്പെട്ടതോടെ സംഘടനയുടെ നേതൃത്വത്തിൽ ആളുകൾക്ക് സൗജന്യമായി ഭക്ഷ്യവസ്തുക്കൾ നൽകാനും ആരംഭിച്ചിട്ടുണ്ട്. പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കിറ്റാണ് വിതരണം ചെയ്യുന്നത്. അരി, ഗോതമ്പ് മാവ്, പാചക എണ്ണ, പഴവർഗ്ഗങ്ങൾ, ചായ, പച്ചക്കറികൾ എന്നിവയും മറ്റ് ശുചീകരണ വസ്തുക്കളും ഈ കിറ്റിൽ അടങ്ങിയിട്ടുണ്ട്. ഈ സഹായം തുടരുന്നതിനായി കൂടുതൽ സംഭാവനകൾ സ്വീകരിക്കുന്നതായും സേവയുടെ ദുരിത നിവാരണ വിഭാഗം വൈസ് പ്രസിഡന്റ് സതീഷ് കട്ടോച്ച് അറിയിച്ചിട്ടുണ്ട്. സേവ ഇന്റർനാഷണലിലേക്കോ അല്ലെങ്കിൽ ഹരേരാമ ഫൗണ്ടേഷൻ ആരംഭിച്ച ഗോ ഫണ്ട് മീ ധനസമാഹരണത്തിലേക്കോ നേരിട്ട് സംഭാവനകൾ നൽകാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.